മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യനടന്മാരിൽ ഒരാളായിരുന്നു മാമുക്കോയ. കോഴിക്കോടൻ സംസാര ശൈലിയിലൂടെയാണ് മലയാള സിനിമയിൽ മാമുക്കോയ ശ്രദ്ധിക്കപ്പെട്ടത്. കുതിരവട്ടം പപ്പു അതിനു മുൻപ് അവതരിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം സംഭാഷണ ശൈലിയാണ് മാമുക്കോയയുടെ സവിശേഷതയായി തീർന്നത്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ നാടക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. ചാലിക്കണ്ടിയിൽ മുഹമ്മദിൻ്റെയും ഇമ്പിറ്റി ആയിഷയുടെയും മകനായി 1946 കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചതിനാൽ ജ്യേഷ്ഠന്റെ സംരക്ഷണയിലാണ് വളർന്നത്. കോഴിക്കോട് MM ഹൈസ്കൂളിലാണ് 10-ാം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കിയത്. പഠനകാലത്ത് തന്നെ സ്കൂളിൽ നാടകങ്ങൾക്ക് നേതൃത്വം നൽകുകയും അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിൽ മരമളക്കലായിരുന്നു തൊഴിൽ. മരത്തിന്റെ നമ്പറിടുക, ക്വാളിറ്റി നോക്കുക, അളക്കുക എന്നിവയില്ലാത്തിലും വിദഗ്ധനായി തീർന്നു അദ്ദേഹം. അതോടൊപ്പം നാടകവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു. മലബാർ ഭാഗത്തെ നിരവധി നാടക സിനിമാ പ്രവർത്തകരുമായി മാമുക്കോയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു. സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഒരു നാടകം സിനിമയാക്കിയതാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള വഴി തുറന്നത്. നിലമ്പൂർ ബാലൻ സംവിധായകനായ അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. പിന്നീട് സുറുമയിട്ട കണ്ണുകൾ, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ തിരക്കുള്ള ഹാസ്യതാരമായി മാറി. 1982 പുറത്തിറങ്ങിയ ദൂരെ ദൂരെ കൂടുകൂട്ടം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. നാടോടിക്കാറ്റ്, പെരുമഴക്കാലം, സന്ദേശം തുടങ്ങിയവ മാമുക്കോയയുടെ കരിയറിലെ പ്രധാന ചിത്രങ്ങളാണ്. ഏറെക്കാലം ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച മാമുക്കോയ സ്വഭാവ നടനായും തിളങ്ങിയിട്ടുണ്ട്. നാടകത്തിലൂടെയായിരുന്നു തുടക്കമെങ്കിലും ജീവിക്കാനുള്ള പണം കണ്ടെത്താൻ കല്ലായിലെ തടിമില്ലുകളിൽ തടിയുടെ അളവെടുപ്പുകാരനായും പണിയെടുത്തു. ഇതിനിടയിലാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. മാമുക്കോയുടെ വീടിനടുത്ത് തന്നെയായിരുന്നു ഭാര്യ സുഹ്റാം ബീവിയുടെയും വീട്. സുഹ്റാം ബീവിയെ പെണ്ണുകാണാൻ പോയപ്പോൾ ഒരൊറ്റ കാര്യമേ മാമുക്കോയെ പറഞ്ഞുള്ളൂ, എന്റെ ഭാര്യയായി വരാൻ അവൾക്ക് പറ്റുമോ എന്നറിഞ്ഞാൽ മതി, സ്ത്രീധനം വേണ്ട, സ്വർണമുണ്ടെങ്കിൽ കൊടുത്തു. ഇത് സുഹ്റാം ബീവിയുടെ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. കല്യാണ സമയത്ത് ചെണക്കത്തടിക്കാനോ ചെരുപ്പ് പോലും വാങ്ങാനോ മാമുക്കോയുടെ കയ്യിൽ കാശില്ലായിരുന്നു. നാടകരംഗത്തെ സുഹൃത്ത് വാസുപ്രദീപാണ് കത്തടിക്കാൻ സഹായം ചെയ്തത്. വാസുപ്രദീപിന്റെ കൈയക്ഷരം നല്ലതായിരുന്നു. അങ്ങനെ കല്യാണക്കത്തെഴുതാൻ അദ്ദേഹത്തെ മാമുക്കോയെ ഏൽപ്പിച്ചു. June 4 ഞാൻ വിവാഹിതനാവുകയാണ്, 3-ാം തീയതി ശനിയാഴ്ച എന്റെ വീട്ടിലേക്ക് വരണം, മാമു തൊണ്ടിക്കോട്. ഇതായിരുന്നു ആ കത്തിലെ വരികൾ. മാമുക്കോയയ്ക്കും സുഹ്റാബിക്കും 4 മക്കളാണുള്ളത്. നിസാർ, റഷീദ് എന്നീ ആൺകുട്ടികളും ഷാഹിദ, നാദിയ എന്നിവയുള്ള പെൺകുട്ടികളും. മക്കളെയെല്ലാം അവരുടെ ഇഷ്ടത്തിനാണ് വളർത്തിയതെന്നും അവരുടെ സ്വാതന്ത്ര്യമൊന്നും നിഷേധിച്ചിട്ടില്ലെന്നും മാമുക്കോയ മുമ്പ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ലോകം കണ്ടു വളരണം, ലോകത്തിൽ നിന്ന് അകറ്റി വീട്ടിൽ തന്നെ അടക്കി നിർത്തുന്നത് മണ്ടത്തരമാണ് എന്നായിരുന്നു മാമുക്കോയയുടെ നിലപാട്. മാമുക്കോയ എന്ന പേര് മലയാളികൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് 1986 പ്രസിദ്ധീകരിച്ചൊരു അഭിമുഖത്തിലൂടെയാണ്. മാധ്യമ പ്രവർത്തകനായിരുന്ന പ്രേംചന്ദ് ആയിരുന്നു അന്ന് ആദ്യമായി മാമുക്കോയയുമായി അഭിമുഖം നടത്തിയത്. 1986 പുറത്തിറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമ പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു മാമുക്കോയയുമായി അഭിമുഖം നടത്തിയത്. അന്ന് മാമുക്കോയുടെ പേര് മാമു തൊണ്ടിക്കോട് എന്നായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു നാട്ടിലും സൗഹൃദ വേദികളിലുമെല്ലാം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആ അഭിമുഖത്തിലൂടെയാണ് അത് മാമുക്കോയയായി മാറുന്നത്. അഭിമുഖം അവസാനിച്ച് പിരിയും മുമ്പ് അത് എന്ത് പേരിട്ട് എഴുതി കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്ക് എന്നായിരുന്നു മറുപടി. മുതിർന്നവർ മാമു എന്ന് വിളിക്കും, കുറെ പേർ മാമുക്കോയ എന്ന് വിളിക്കും, നാടകത്തിൽ മാമു തൊണ്ടിക്കോട് എന്നിടും എന്നായിരുന്നു മാമുക്കോയ നൽകിയ മറുപടി. അഭിമുഖം എഴുതി വന്നപ്പോൾ അങ്ങനെ മാമു തൊണ്ടിക്കോട് മാമുക്കോയയായി മാറുകയായിരുന്നു. അതേസമയം ആ അഭിമുഖത്തിന് ശേഷം തന്നെ എപ്പോൾ കാണുമ്പോഴും മാമുക്കോയ, ആ ചെക്കനാണ് എന്നെ മാമുക്കോയയാക്കി മാറ്റിയത് എന്ന് പറയുമായിരുന്നുവെന്നും പ്രേംചന്ദ് ഓർക്കുന്നു. ഒരു നടന് വേണ്ട ആകാരപടിവോ ശബ്ദ ഗാംഭീര്യമോ ഒന്നുമില്ലാത്ത സാധാരണ വ്യക്തിയാണ് മാമുക്കോയ. എന്നിട്ടും തന്റേതായ ശൈലിയിൽ അഭിനയിച്ച് കാണികളെ ചിരിപ്പിക്കാൻ മാമുക്കോയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ജീവിതത്തിൽ അടിമുടി ഗൗരവക്കാരനാണ് അദ്ദേഹം. എന്നാൽ വീട്ടിലും മക്കളുടെ മുന്നിലുമെല്ലാം ചിരിക്കൊപ്പം ഗൗരവവും കലരും. മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട ശൈലിയുമായി 4 പതിറ്റാണ്ടോളം നിറഞ്ഞിരുന്ന മാമുക്കോയ 2013 April 26 നമ്മോട് ഇവിടെ പറഞ്ഞു. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. കാളികാവ് പൂങ്ങോടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മാമുക്കോയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. തിങ്കളാഴ്ച മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മാമുക്കോയ 2013 April 26 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:05 നമ്മോട് വിട പറയുകയുമായിരുന്നു.